വാർത്തകൾ വായിക്കുന്നത് ഹക്കിം പ്രധാന രാജ്യ താൽപര്യത്തിനായി ജനപ്രതിനിധികൾ ഒന്നിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സെ മാലിയിലേക്ക് പോയി കേന്ദ്രമന്ത്രി അശ്വനികുമാർ ചൌബെ ഇന്നും നാളെയും തൃശൂർ സന്ദർശിക്കും സംസ്ഥാനത്ത് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂല സാഹചര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരും ഇന്നെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പത്ത് വിക്കറ്റിന് വാർത്തകൾ വിശദമായി രാജ്യതാൽപര്യത്തിനായി ജനപ്രതിനിധികൾ ഒന്നിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു ബീഹാർ നിയമസഭയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി വിദേശ ഭരണവും വിദേശ ചിന്തയും മൂലമാണ് ഇന്ത്യയ്ക്ക് ജനാധിപത്യം ലഭിച്ചതെന്ന് ദശാബ്ദങ്ങളായി നമ്മോട് പറയാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു രാജ്യത്തിന്റെ ജനാധിപത്യ സങ്കല്പം ഈ രാഷ്ട്രം പോലെയും നമ്മുടെ സംസ്കാരം പോലെയും പുരാതനമാണെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു ജനാധിപത്യത്തെ ഇന്ത്യ സമത്വത്തിന്റെ മാർഗമായാണ് കണക്കാക്കുന്നതെന്നും സഹവർത്തിത്വത്തിന്റെയും ഐക്യത്തിന്റെയും ആശയത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തെ ജനാധിപത്യത്തിന്റെ മാതാവ് ഇന്ത്യയാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു ബീഹാർ വിധാനസഭയുടെ നൂറ് വർഷത്തെ യ്ക്കായി നിർമ്മിച്ച ശതാബ്ദിസ് ചടങ്ങിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇസ്രായേൽ പ്രധാനമന്ത്രി യാർ ലാപിത് യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ എന്നിവർക്കൊപ്പം പ്രഥമ ഐ ടു യു ടു ലീഡേഴ്സ് വെർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുക്കും സാധ്യമായ സംയുക്ത പദ്ധതികളെക്കുറിച്ചും വ്യാപാരത്തിലും നിക്ഷേപത്തിലും സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ മറ്റ് പൊതുമേഖലകളെക്കുറിച്ചും നേതാക്കൾ ചർച്ച ചെയ്യും ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സെ രാജ്യം വിട്ടു രാജപക്സെയും ഭാര്യയും സൈനിക വിമാനത്തിൽ മാലദ്വീപിലെ മാലിയിലേക്ക് പോയെന്ന് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു തിങ്കളാഴ്ച രണ്ടു തവണ രാജ്യം വിടാൻ രാജപക്സെ നടത്തിയ ശ്രമം തടസ്സപ്പെട്ടിരുന്നു ഇന്ന് രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെയാണ് രാജപക്സെ നാടുവിട്ടത് കഴിഞ്ഞ ശനിയാഴ്ച ജനങ്ങൾ പ്രസിഡന്റിന്റെ കൊട്ടാരം വളഞ്ഞതു മുതൽ അദ്ദേഹം ഒളിവിലായിരുന്നു പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഞായറാഴ്ച ഡൽഹിയിൽ ചേരും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് യോഗം വിളിച്ചത് തിങ്കളാഴ്ചയാണ് വർഷകാല സമ്മേളനം ആരംഭിക്കുന്നത് അടുത്ത മാസം അവസാനിക്കും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ ഈ സമയത്ത് നടക്കും എന്നതിനാൽ വർഷകാല സമ്മേളനത്തിന് പ്രാധാന്യം ഏറെയാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഈ മാസം പതിനെട്ടിനും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അടുത്തമാസം ആറിനുമാണ് കേന്ദ്ര വനം പരിസ്ഥിതി ഭക്ഷ്യമന്ത്രി അശ്വിനി കുമാർ ചൌബെ ഇന്നും നാളെയും തൃശൂർ സന്ദർശിക്കും ഉച്ചകഴിഞ്ഞ് പുത്തൂരിൽ ബിജെപിയുടെ സംഘടനാ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും നാളെ രാവിലെ പൌരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതി പ്രദേശങ്ങൾ ഗുരുവായൂരിൽ സന്ദർശിക്കും സംസ്ഥാനത്ത് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂല സാഹചര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിച്ച് വ്യവസായ നിക്ഷേപം ആകർഷിക്കലാണ് സംസ്ഥാനം സ്വീകരിക്കുന്ന നയമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി എം എൽ എമാർക്കായി സംഘടിപ്പിച്ച ശില്പശാല നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിലെ പ്രത്യേകിച്ച് മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാരത്തിന്റെ തോതിലേക്ക് ഉയരാൻ കേരളത്തിന് കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പൊതുമേഖലയെ സംരക്ഷിക്കുകയും ഒപ്പം വ്യാവസായിക വികസനത്തിന് ആവശ്യമായ സ്വകാര്യ നിക്ഷേപം വലിയ തോതിൽ ആകർഷിക്കുകയും ചെയ്യിക്കുന്നതാണ് കേരളത്തിന്റെ നിലപാട് സംസ്ഥാനത്തിന് അനുയോജ്യമായതും പരിസ്ഥിതിക്ക് കോട്ടം തട്ടത്തതുമായ വ്യവസായങ്ങൾ മാത്രമേ സ്വീകരിക്കൂവെന്നും അവയെ മാത്രമേ പ്രോത്സാഹിപ്പിക്കൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വൻകിട വ്യവസായങ്ങളിൽ ചിരുത് കേരളത്തിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ടെന്നും ബഹുരാഷ്ട്ര കമ്പനികൾ പലതും ഇവിടേക്ക് വരാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ടെന്നും ചിലത് കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംരംഭക വർഷം ആരംഭിച്ച ശേഷം മൂന്ന് മാസം കൊണ്ട് സംസ്ഥാനത്ത് പുതുതായി മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് വ്യവസായങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതായി മന്ത്രി പി രാജീവ് പറഞ്ഞു ഓരോ നിയമസഭാ മണ്ഡലത്തിനുമായി വ്യവസായ വകുപ്പ് തയ്യാറാക്കിയ കൈപ്പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് നിയമസഭാ സാമാജികർക്കായി ഇന്ന് വൈകിട്ട് നിയമസഭാ സമുച്ചയത്തിലെ ആർ ശങ്കരനൻ തമ്പി മേഴ്സ് ലോഞ്ചിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ പ്രശസ്ത കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോക്സി മാത്യു കോൾ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൽ സൃഷ്ടിച്ചേക്കാവുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും സ്പീക്കർ എം ബി രാജേഷ് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്യും എൽഡിഎഫ് ഭരണകാലത്ത് കെഎസ്ആർടിസി യുടെ ഒരു ഡിപ്പോയും അടച്ചുപൂട്ടില്ലെന്ന് മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ ഓഫീസ് ക്രമീകരണത്തിൽ മാറ്റം വരുത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആര്യനാട് കെ എസ് ആർ ടി സി വിശ്രമ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോവിഡ് പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി തുടരുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് ആരോഗ്യ സംവിധാനങ്ങളിലും ആരോഗ്യ പ്രവർത്തകരിലും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെറോസ് അഥാനം ഗബ്രിയേസസ് പറഞ്ഞു പുതിയ കോവിഡ് വകഭേദങ്ങൾ രൂപപ്പെടാൻ സാധ്യത കണക്കിലെടുത്ത് ഗവൺമെന്റുകൾ കോവിഡ് പ്രതിരോധ പദ്ധതികൾ പതിവായി അവലോകനം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധന പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗമുക്തരായി തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ തൊള്ളായിരത്തി എറണാകുളത്ത് എഴുന്നൂറിന് മുകളിലും മറ്റ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയുമാണ് രോഗികൾ ഇന്നലെ പതിനാറ് കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം പ്രാദേശിക വാർത്തകളാണ് സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളൊഴികെ മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അമ്പത്തിയഞ്ച് വരെയും ചില സമയങ്ങളിൽ അറുപത്തിയഞ്ച് വരെയും കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് ജില്ലയിൽ മഴക്കെടുതിയിൽ പതിനാറ് വില്ലേജുകളിലായി പത്തൊൻപത് വീടുകൾ ഭാഗികമായി തകർന്നു ഈങ്ങാപ്പുഴ വില്ലേജിലെ കടിവെട്ടിച്ചാലിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു നരിപ്പറ്റയിൽ ഒരു വീടിന്റെ മുറ്റത്ത് വിള്ളലുണ്ടായി ചുറ്റുമതിൽ തകർന്നതിനെ തുടർന്ന് വീട്ടുകാരെ ബന്ധുവീട്ടിലേക്ക് പാർപ്പിച്ചു വരും ദിവസങ്ങളിലും ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെ പത്തിന് മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ ഉയർത്തുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിലവിൽ മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വീതവും റിവേഴ്സ് വെയ്സ് അഞ്ച് സെന്റിമീറ്ററും ഉയർത്തി പുഴയിലേക്ക് വെള്ളം ഒഴുക്കുന്നു കാഞ്ഞിരപ്പുഴ കുന്തിപ്പുഴ തൂതപ്പുഴ ഭാരതപ്പുഴ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ജൽശക്തി അഭിയാൻ കേന്ദ്ര കേന്ദ്രസംഘം കോഴിക്കോട് ജില്ലയിലെ ജലസ്രോതസ്സുകളും പദ്ധതികളും സന്ദർശിച്ച് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച ജൽശക്തി അഭിയാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങളാണ് സംഘം വിലയിരുത്തിയത് ധനകാര്യ ധനകാര്യമന്ത്രാലയം ഡയറക്ടർ രാഹുൽ ജെയിൻ കേന്ദ്ര ഭൂജല ബോർഡിലെ ശാസ്ത്രജ്ഞൻ സി രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘം രണ്ടാം ദിനവും ജില്ലയിൽ സന്ദർശനം നടത്തിയത് വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചി കപ്പൽശാല നിർമ്മിച്ച രണ്ടാമത്തെ ബോട്ട് കൊച്ചി മെട്രോ റെയിലിന് കൈമാറി ബാറ്ററി ഉപയോഗിച്ചാണ് ബോട്ട് പ്രവർത്തിക്കുന്നത് ഈ മാസം അവസാനത്തോടെ മൂന്ന് ബോട്ടുകൾ കൂടി കൈമാറുമെന്ന് കൊച്ചി കപ്പൽശാല അധികൃതർ അറിയിച്ചു ബോട്ടുകളാണ് കൊച്ചി കപ്പൽശാല വാട്ടർ മെട്രോയ്ക്കായി നിർമ്മിച്ച് നൽകുന്നത് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പത്ത് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഓവലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുപത്തിയഞ്ച് പോയിന്റ് രണ്ട് ഓവറിൽ നൂറ്റിപ്പത്ത് റൺസെടുത്തു ജസ്പ്രീത് ബുംറ ആറും മുഹമ്മദ് ഷമി മൂന്നും വിക്കറ്റ് എടുത്തു നൂറ്റിപ്പതിനൊന്ന് റൺസ് വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ലക്ഷ്യം മറികടന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എഴുപത്തിയാറും ശിഖർ ധവാൻ മുപ്പത്തൊന്നും റൺസ് എടുത്തു ഇതോടെ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ ഒന്ന് പൂജ്യത്തിന് മുന്നിലായി രണ്ടാം ഏകദിനം നാളെ ലോഡ്സിൽ നടക്കും ബർമിംഗ്ഹാമിൽ ഈ മാസം ഇരുപത്തെട്ടിന് ആരംഭിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ ബിസിസിഐ പ്രഖ്യാപിച്ചു പതിനഞ്ചംഗ ടീമിനെ ഹർമൻപ്രീത് കൌർ നയിക്കും ഓസ്ട്രേലിയ ബാർബഡോസ് പാകിസ്ഥാൻ എന്നിവർക്കൊപ്പം ഇന്ത്യ ഗ്രൂപ്പ് എയിലാണ് മത്സരിക്കുന്നത് കടലിൽ അപകടം നടന്നാൽ സാങ്കേതിക മികവോടുകൂടിയ സ്ഥിരം രക്ഷാ സംവിധാനം ഒരുക്കാൻ ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബി കെ സജീവൻ ആവശ്യപ്പെട്ടു രക്ഷാപ്രവർത്തനം സംവിധാനം വേണമെന്നത് മത്സ്യത്തൊഴിലാളികൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണെന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹരിദാർജ്ജ ഇടനാഴി പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കാസർകോട് ജില്ലകളിൽ തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കുന്നതിനും ഉടുപ്പിയിൽ നിന്ന് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വൈദ്യുതി കൊണ്ടുവരുന്നതിനും ലക്ഷ്യമിട്ടാണ് കോടി രൂപ ചെലവിൽ വൈദ്യുതി വിതരണ ശൃംഖല നടപ്പാക്കുന്നത് സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം കൃത്യസമയത്ത് പ്രസിദ്ധീകരിക്കാത്തതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും റിപ്പോർട്ട് തേടണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി പ്രധാന വാർത്തകൾ വീണ്ടും രാജ്യ താൽപര്യത്തിനായി ജനപ്രതിനിധികൾ ഒന്നിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബയ രാജപക്സെ മാലിയിലേക്ക് പോയി കേന്ദ്രമന്ത്രി അശ്വിനികുമാർ ചൌബെ ഇന്നും നാളെയും തൃശൂർ സന്ദർശിക്കും സംസ്ഥാനത്ത് വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂല സാഹചര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരും ഇന്നെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ പത്ത് വിക്കറ്റിന് പരാജയപ്പെടുത്തി കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റിആർ ന്യൂസ് അണ്ടർ സ്കോൾ കാലിക്കറ്റെന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക